വീണ്ടും ലോകരാജ്യങ്ങളെയും ജനങ്ങളെയും ആശങ്കയിലാഴ്ത്തി കമ്മ്യൂണിസ്റ്റ് ഉത്തരകൊറിയ. സോഹിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഒരു സുപ്രധാന പരീക്ഷണം നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് ഇത്തവണ രംഗത്ത് വന്നത്. ഉത്തരകൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ എന്തു പരീക്ഷണമാണ് നടത്തിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നില്ല. പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. ഈ പരീക്ഷണം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉത്തരകൊറിയയ്ക്ക് വൻ പ്രാധാന്യം നൽകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം US സമ്മർദ്ദം ചെലുത്താനാണ് ഉത്തരകൊറിയയുടെ പരീക്ഷണമെന്നാണ് സൂചന. ഉത്തരകൊറിയ അമേരിക്കയ്ക്ക് ക്രിസ്മസ് സമ്മാനം നൽകുന്നുവെന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഉത്തരകൊറിയൻ രാഷ്ട്രത്തലവൻ കിം ജോങ് ഉൻ അടുത്തിടെ പക്തു പർവ്വതത്തിൽ കുതിരസവാരി നടത്തിയിരുന്നു. ഇത് വരാനിരിക്കുന്ന എന്തോ പ്രധാന കാര്യത്തിന് മുന്നോടിയായാണെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ഉത്തരകൊറിയ പ്രധാന പരീക്ഷണങ്ങൾ നടത്തുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് കിം ജോങ് ഉൻ പക്തുവിൽ കുതിരസവാരി നടത്താറുണ്ട്. അതൊരു പതിവാണ്. അതിനാൽ വലിയ എന്തോ പരീക്ഷണമാണ് ഉത്തരകൊറിയ നടത്തിയെന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തരകൊറിയയ്ക്ക് മേലുള്ള അമേരിക്കയുടെ നിയന്ത്രണങ്ങൾ ഡിസംബറിൽ അവസാനിപ്പിക്കണമെന്ന് കിം ജോങ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഉത്തരകൊറിയയോട് US ശത്രുതാ മനോഭാവം പുലർത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഉത്തരകൊറിയയുടെ UN അംബാസഡർ കിം സോങ് കുറ്റപ്പെടുത്തിയിരുന്നു. US ദീർഘമായ ചർച്ചകൾ ഉത്തരകൊറിയ ആഗ്രഹിക്കുന്നില്ലെന്നും ആണവ നിരായുധീകരണം ഇപ്പോൾ ചർച്ചകൾക്ക് പുറത്താണെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് മാസത്തിന് ശേഷം ഉത്തരകൊറിയ 13 ബലാസ്റ്റിക് മിസൈൽ വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. ആണവ നിരായുധീകരണം കാലാവധി അവസാനിക്കിരിക്കെ അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ് ഉത്തരകൊറിയയുടെ ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ അസുരവിത്തായ ഉത്തരകൊറിയ എന്താണ് തങ്ങളുടെ ആയുധ ശേഖരത്തിലേക്ക് അടുത്തതായി കൂട്ടിച്ചേർത്തത് എന്ന ആശങ്കയിലാണ് ലോക ജനത. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.